ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും പക്ഷേ അതെങ്ങനെ ചെയ്യുക എന്ന് പലർക്കും അറിയില്ല പലരും അത് ഇങ്ങനെ ചോദിക്കുന്നതും കണ്ടു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേര് ക്യാപ് കട്ട് എന്നാണ് അല്ലാതെ ഇത് റീൽസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലോ ചെയ്യുക ക്യാപ് കട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക പക്ഷേ ഇത് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇതിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തത് കിട്ടില്ല നമ്മൾ പുറത്തൊരു എ പി കെ ഫയലാണ് അവിടുന്ന് വേണം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടാം അതുപോലെ അതിൻ്റെ സൗണ്ടും ലിറ്റിൽ ഡു യു നോ എന്ന് പറയുന്ന ഒരു സൗണ്ടാണത് അത് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും ടെലിഗ്രാമിൽ പോയിട്ട് ഈ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു എൻറ്റേത് ആ ക്യാപ് കട്ട് ഇവിടെ ഉണ്ട് എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വി പി എൻ ഏതെങ്കിലും ഒരു വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇന്ത്യ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിട്ടൊന്ന് കണക്ട് ചെയ്യണം എന്നാലേ ഈ ആപ്പിൽ ചില ഓപ്ഷൻസ് വർക്ക് ആവുള്ളൂ ഉദാഹരണത്തിന് ആനിമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ വി പി എൻ വേണം ഇപ്പം തന്നെ ആക്കി വെക്കണമെന്നില്ല ഞാൻ പറയുന്ന സമയത്തൊന്ന് ഓപ്പൺ ചെയ്താൽ മതി അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇൻറോൾ ചെയ്ത അതേ വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത് എന്ന് നോക്കാം നമ്മൾ നേരെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് എടുത്തു ന്യൂ പ്രൊജക്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഫോട്ടോസ് വരും ഇപ്പുറത്ത് വീഡിയോസ് ഉണ്ട് എന്താ ഇവിടെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് ഫോട്ടോ നമുക്ക് വേണം ഇതിന് അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വേണം വേണമെന്നുള്ളത് ഇരുപത് ഫോട്ടോയെങ്കിലും മിനിമം എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇനി ഫോട്ടോ നമുക്ക് ഒരുമിച്ച് തന്നെ സെലക്ട് ചെയ്യാം ഈ മുകളുടെ റൗണ്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ആയിരിക്കും നേരെ ഓപ്പൺ ആവുക ഈ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എല്ലാം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇരുപത്തേഴ് ഫോട്ടോ സെലക്ട് ചെയ്തു ഇനി ഞാൻ നേരെ ആഡ് കൊടുത്തു ഇരുപത്തേഴ് ഫോട്ടോ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ആ ഇരുപത്തേഴ് ഫോട്ടോയും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ സാധാ ഈ ആപ്പ് ഇൻഷോട്ടാണെങ്കിലും കൈൻ മാസ്റ്റർ ആണെങ്കിലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസും വരുന്നത് ഇനി നമ്മൾ ഇതാ താഴെ നിങ്ങൾക്ക് കാണാം ആഡ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ നമ്മൾ നേരെ ആഡ് ഓഡിയോ കൊടുക്കുക ഓഡിയോ കൊടുത്തപ്പോൾ ഇവിടെ അടിയിൽ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട് സൗണ്ട് എഫക്റ്റ് എക്സ്ട്രാക്റ്റഡ് വോയിസ് ഓവർ ഇതിൽ നമ്മൾ സൗണ്ട്സിലാണ് നമ്മൾ പോകേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വീഡിയോയുടെ ഓഡിയോ ആണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എക്സ്ട്രാറ്റ് കൊടുത്തിട്ട് ആ വീഡിയോയുടെ ഓഡിയോ മാത്രം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം ഈ ഒരു വീഡിയോയുടെ തന്നെ ഓഡിയോയും ടെലിഗ്രാമിലുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ലിറ്റിൽ ഡു യു നോ എന്നാണ് അതിൻ്റെ പേര് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് അത് എവിടെയാണ് സേവ് ആയതെന്ന് നോക്കുക അതിൻ്റെ പേരും എന്താണെന്ന് നോക്കുക അപ്പം നമുക്ക് നേരെ അത് ആ ഒരു ഓഡിയോ ഫയൽ ഓപ്പൺ ചെയ്യാം നേരെ സൗണ്ട്സിൽ പോയി നമ്മുടെ ഈ ഫ്രം ഡിവൈസ് എന്നാണ് വരുന്നത് ഫ്രം ഡിവൈസ് എടുത്തു എക്സ്ട്രാറ്റ് അല്ല ഇനി ആ ഓഡിയോ എവിടെയാണെന്ന് നോക്കാം ഇത് ഇവിടെ ഈ ഓഡിയോ ഇവിടെ ഉണ്ട് ഞാനത് ഓപ്പൺ ചെയ്തു ഓക്കെ ഓഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഇതിൻ്റെ ഒരു ബീറ്റ് ഇതിവിടെ കറക്റ്റായിട്ട് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബീറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഓരോ ഭാഗത്തും ആ ടിങ് 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 എന്ന് വരുന്ന സംഭവമുണ്ട് അപ്പം ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് ഈ ഒരു ബീറ്റ് വരുന്നുണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇതാ ഇവിടെ എത്തുക ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ സ്പ്ലിറ്റ് വരും സ്പ്ലിറ്റ് അടിച്ചിട്ട് ഈ ബാക്കി ഭാഗം ഈ സ്പ്ലിറ്റിൻ്റെ ഇവിടെ ഇപ്പുറത്തോട്ടുള്ള ഭാഗം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളയുക ഓക്കെ ഇനി അടുത്തത് അടുത്തത് വരുന്നത് ഇവിടെയാണ് വരുന്നത് ആ ബീറ്റിൻ്റെ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തു വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്തു അടുത്തതും അതുപോലെ തന്നെ ഇവിടെ വന്നു സ്പ്ലിറ്റ് ചെയ്തു ഡിലീറ്റ് നെക്സ്റ്റ് വീഡിയോയും സോറി നെക്സ്റ്റ് പിക്ചറും അതുപോലെ തന്നെ ചെയ്യുക അടുത്തതും ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് ചെയ്ത് ഇതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ബീറ്റിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാന എൻഡിങ്ങിൽ വന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഈ ഓഡിയോൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാൻ ഇതിന് ജസ്റ്റ് ഇതുമ്പം ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഇത് വന്നതെല്ലാം ചെയ്തതെല്ലാം കറക്റ്റാണോ എന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ വീണ്ടും ഫസ്റ്റിലേക്ക് തന്നെ വരിക അല്ലാതെ മുകളിലുണ്ടാകും ഈ ഒരു ഓപ്ഷൻ ഇത് അമർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ താഴെയുള്ള ഈ ഒരു ഇത് അമർത്തി തിരിച്ച് പുറകിലേക്ക് നമ്മൾ വന്നു ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യണം അത് ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ഇതിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ഇവിടെ കണ്ടു ഈ ഒരു ആരോ ഐ സൗണ്ട്സിൻ്റെ അപ്പുറത്ത് ഇത് അമർത്തി കഴിഞ്ഞാൽ പുറകിലേക്ക് എത്തും ഇവിടെ ഉണ്ടാവും ഫോർമാറ്റ് ഈ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക ഫോർമാറ്റിൽ ഉണ്ടാവും സിക്സ്റ്റീൻ ഈസ് ടു നയൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ചെയ്ത എല്ലാ ഈ ഇമേജൊക്കെ എങ്ങനെയായിരിക്കും വന്നുണ്ടാവുക അപ്പോൾ അത് എന്ത് ചെയ്യണം നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ആ ഒരു പൊസിഷനിൽ വെച്ചാൽ നമ്മളിതിൽ കൊടുക്കാൻ പോകുന്ന എഫക്റ്റ് വർക്ക് ആവുള്ളൂ അപ്പോൾ ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ജസ്റ്റ് നമ്മളിതിൽ രണ്ട് വിരലുകൊണ്ട് ഞെക്കി പിടിച്ചിട്ട് ഒന്നിങ്ങോട്ട് തിരിക്കുക ഉണ്ട അവിടെ നയൻറ്റി ഡിഗ്രി വരുമ്പോൾ വിടുക ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് ഇതും രണ്ടാമത്തതും അങ്ങനെ ചെയ്യുക അങ്ങനെ നമ്മൾ എത്ര വീഡിയോ സോറി എത്ര ഇമേജ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇതുപോലെ ചെയ്യുക നയൻറ്റി ഡിഗ്രി വന്നു വിട്ടു സൂം ചെയ്യണം കുറച്ച് കറക്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ും ഇങ്ങനെ സൂം ചെയ്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റൊട്ടേഷൻ കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത്ര മതി പക്ഷേ ഇത് ഫിറ്റായി നിൽക്കണം ഇതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണം ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ബാക്കി എല്ലാ ഇമേജും കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നിങ്ങളും റെഡി ആയിട്ട് വരൂ ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളുടെ അവസാനത്തെ പിക്ചറും നയൻറ്റി ഡിഗ്രിയിലാക്കി സൂം ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നേരെ പുറകിലേക്ക് തന്നെ വരുക പുറകിലേക്ക് തന്നെ വന്ന് ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ആനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നു ഇനി നമ്മൾ നേരെ ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ വരില്ല ഇവിടെ ഇൻ്റർനെറ്റ് എല്ലാം ഓൺ പക്ഷേ വരുന്നില്ല അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും ഒരു വി പി എൻ്റെ കണക്ട് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ നേരെ വി പി എൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് വി പി എൻ കണക്ട് ചെയ്തിട്ട് വരാം ഓക്കെ ഞാൻ വി പി എൻ കണക്ട് ചെയ്തു കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ആവുന്നുണ്ട് ഇതിലെ എഫക്റ്റുകളെല്ലാം യെസ് വന്നിട്ടുണ്ട് ഇൻ ഔട്ട് കോംബോ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് കോംബോയാണ് കോംബോയിൽ നമ്മൾ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ ഉണ്ടാവും പെൻഡുലം ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഒത്തിരി ഇങ്ങോട്ട് പോരണേ പെൻഡുലം ടു യെസ് ഇവിടെയുണ്ട് പെൻഡുലം ടു ഈ ഇമേജ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പെൻഡുലം ടു ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി എല്ലാ പിക്ചറിലേക്കും ഈ പെൻഡുലം ടു എന്ന് പറയുന്ന ഈ ഒരു ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഈ രണ്ടാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ എഫക്റ്റ് താഴെ ആനിമേഷൻ ഫസ്റ്റിലേക്ക് പോവും അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോകുന്നതിന് മുമ്പ് അത് പിടിച്ചു നിർത്തണം ജസ്റ്റ് ടൈമൊന്ന് ഞെക്കാൽ മതി രണ്ടാമത്തെ പിക്ചർ സെലക്ട് അത് പോകുന്നുണ്ട് ജസ്റ്റ് നമ്മൾ വീണ്ടും ഇപ്പുറത്തേക്ക് തന്നെ അതിന് വലിക്കുക ടു ആഡ് ചെയ്തു അടുത്ത പിക്ചർ അവർ ഓടി ഓടിപ്പോവാണ് ഫസ്റ്റിലേക്ക് യെസ് അപ്പോൾ ഇതും നമ്മൾ എല്ലാ ഇതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കേ ഓക്കേ നമ്മളിപ്പോൾ എല്ലാത്തിലും ഈ എഫക്റ്റ് ഈ ഒരു ആനിമേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഓക്കെ അമർത്തി എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ നല്ല നോക്കാം എസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ കഴിഞ്ഞിട്ടില്ല ഓക്കെ എക്സ്പോർട്ട് ചെയ്യാം നമുക്ക് ഫ്രെയിം റേറ്റ് കുറച്ച് കൂടുതൽ കൊടുത്തോളൂ റെസൊല്യൂഷനും നല്ല ഹൈ ആയിട്ട് തന്നെ പോട്ടെ എക്സ്പോർട്ട് കൊടുത്തു ആവുന്നുണ്ട് ഓക്കെ ഇനി ഇത് നമുക്ക് ഒന്ന് ഗാലറിയിൽ പോയിട്ട് പ്ലൈ ചെയ്ത് നോക്കാം യെസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നമുക്ക് വേണ്ടത് വെർട്ടിക്കലാണ് നമുക്ക് വേണ്ടത് അല്ലേ പിന്നെ അതിൻ്റെ അവസാനമുള്ള ഒരു പരസ്യം ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് എടുക്കുക ഇൻഷോട്ടോ കെൻ മാസ്റ്ററോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ എടുക്കുക നേരെ ഇൻഷോട്ടോ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇൻഷോർട്ടിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതിലാണോ അതനുസരിച്ച് ചെയ്യാം ഞാനിതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ റൊട്ടേറ്റ് പൊസിഷൻ യെസ് ഇത് തന്നെയാണ് അതിൻ്റെ പൊസിഷൻ ഓക്കെ ആണ് ഇനി അവസാനം വന്നിട്ട് അതിൻ്റെ ഒരു അവർ ഒരു ആഡ് ഉണ്ട് അത് നമുക്ക് വേണ്ട അതൊന്ന് ജസ്റ്റ് ഒഴിവാക്കാം അതെവിടെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതൊക്കെ ചെയ്യുക യെസ് ഇവിടെ വെച്ചിട്ടാണ് കട്ടാവേണ്ടത് വേണ്ടാത്തത് കട്ട് ചെയ്തോളാം ഉള്ളൂ ഇനി നമുക്ക് വീണ്ടും പഴയ പോലെ അത് ഒന്നും കൂടെ സേവ് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗാലറി പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് ഇവിടെയുണ്ട് നമ്മുടെ വീഡിയോ അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ റീൽസിലേക്ക് വീഡിയോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ